ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റോസ് പെറ്റൽസ്. എല്ലാവർക്കും തിരുവോണ ആശംസകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. എല്ലാവരും സേഫായിട്ട് ഓണാഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ചെറുതായിട്ട് ഓണാഘോഷിച്ചു. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ മക്കളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ, നല്ല ഉറക്കമാണ്. രണ്ടാളും നല്ല ഉറക്കമാണ്. മേവിഷിന് ക്ലാസ്സൊന്നും ഇല്ല, ഓൺലൈൻ ക്ലാസ്സില്ല, വെക്കേഷനാണ്, മദ്രസയും ഇല്ല. അപ്പോൾ നല്ല ഉറക്കമാണ്. രാവിലെ നേരത്തെ എണീക്കുക, 10 മണിയാവും എണീക്കാനായിട്ട്. ഇതാ നമ്മുടെ നൂഡിലിൻ്റെ കുഞ്ഞാവയാണ്. എപ്പോഴും കുഞ്ഞാവിനെ അടുത്ത് കിടത്തിയിട്ടാണ് നൂഡിലിൻ്റെ ഉറക്കം. അവൾ പുതച്ചൊന്നുമല്ല കിടക്കാറ് രാത്രിയൊന്നും, പക്ഷെ അവളുടെ കുഞ്ഞാവിനെ നന്നായിട്ട് പുതച്ചിട്ടാണ് കിടത്താറ്. ഇത് രാവിലെ എണീക്കാറാവുമ്പോഴാണ് ഒന്ന് മൂടിപ്പൊതിച്ച് കിടക്കൽ. ഓക്കെ, അപ്പോൾ ഞാനെന്തായാലും എൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി തുടങ്ങി. ഉപ്പുമാവാണ് ഇന്നുണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ ഫുഡ്, ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ സദ്യ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വീട്ടിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കണ്ട. ഉപ്പുമാവ് റെഡിയായി, ഞാനും ഹസ്ബൻഡും കഴിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത ഡ്യൂട്ടി നമ്മുടെ മീനും മീൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കലാണ് ഇനി അടുത്ത പരിപാടി. കുറേ കുഞ്ഞുങ്ങളായിട്ടുണ്ട് കേട്ടോ, 2-3 മീനുകളൊക്കെ പ്രസവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിന് തീറ്റയൊക്കെ കൊടുത്തു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ആർട്ടീമിയാണ് കൊടുക്കുന്നത്. ഇതാണ് കേട്ടോ ആർട്ടീമിയ. അപ്പം അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. അതുമായി ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ സദ്യ എത്തിയിട്ടുണ്ട്. തേണ്ടില്ലേ, ഉച്ചയ്ക്കുള്ള സദ്യയുടെ വിഭവങ്ങളൊക്കെ നിരത്തി വച്ചിരിക്കുകയാണ്. ഓക്കെ, എല്ലാ ഐറ്റംസും ഉണ്ട്, പായസവും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഇത് പതിവാണ്. സദ്യ മിക്കവാറും ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് കഴിക്കാറ്. എല്ലാവരും കൊറോണയായിട്ട് പുറത്തൊന്നും പോയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണു. എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെയായിരിക്കും ഓണാഘോഷിച്ചതും സേഫായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതിനിടയ്ക്ക് മക്കളൊക്കെ എണീറ്റ് കുളിച്ച് ഫ്രഷായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവരെയും കൂടെ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഉച്ചയായി. അപ്പോൾ സദ്യയ്ക്ക് ഉള്ള ഒരുക്കമായി. അതിനിടയിൽ കൂടെ എൻ്റെ നാത്തുവിൻ്റെ മോൻ്റെ വക വീഡിയോ ഷൂട്ടും കൂടെ ഉണ്ടായിരുന്നു. അവനറിയാതെ ഞാൻ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അത്. അവൻ ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള വീഡിയോ ഷൂട്ട് ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തി. അവൻ എത്ര പിടിച്ചിട്ട് അവന് സമാധാനമാവുന്നില്ല. കണ്ടില്ലേ അവൻ്റെ വീഡിയോ ഷൂട്ട്, നല്ല സൂപ്പറാക്കി സദ്യയുടെ വിഭവങ്ങളൊക്കെ ഒരുക്കിയിട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കൂടെ ഓരോരുത്തർ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി. മക്കൾക്ക് മാത്രമേ വിളമ്പിയിട്ടുള്ളൂ. മക്കൾ മാത്രം ആദ്യം ഇരുന്ന് കഴിച്ച ശേഷമാണ് ഞങ്ങളൊക്കെ ഇരുന്നത്. അത്യാവശ്യം എല്ലാ വിഭവങ്ങളും ഉണ്ട്. മക്കൾക്കൊന്നും വെജൊന്നും അധികം ഇഷ്ടമല്ല, നോൺ തന്നെയാണ് ഇഷ്ടം. എന്നാലും സദ്യ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇലയിലൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും നിങ്ങൾക്ക് ഓണം ആശംസിക്കുന്നുണ്ട് കേട്ടോ. കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കണു. എല്ലാവരും ചോറ് സെപ്പറേറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, രണ്ടെണ്ണം ആയിട്ട്. അതായത് ഒന്ന് രസം കൂട്ടി കഴിക്കാനും ഒന്ന് സാമ്പാർ കൂട്ടി കഴിക്കാനും എന്നാണ് പറഞ്ഞത് ഇങ്ങനെ ആക്കി വെച്ചപ്പം. അവർക്ക് അങ്ങനെ വെജൊന്നും ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ഒരു രസത്തിൽ അവർ കഴിക്കുകയായിരുന്നു.
ഇനി ഞങ്ങളും കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങളും സദ്യയൊക്കെ കഴിച്ചു. ഇനി രാത്രി ഞങ്ങൾക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. ഓണ ദിവസവും ഞങ്ങൾക്ക് ഓണ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചാലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് നൈറ്റ് ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതും മക്കൾക്ക് വിളമ്പി മക്കൾ കഴിക്കുകയാണ്. അങ്ങനെ ഞങ്ങളൊരു ഓണ ദിവസം ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു, അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്തു വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട്, സേഫായിരുന്നുകൊണ്ട് ഒരു ചെറിയ ഓണം ആഘോഷിച്ചു. ഓക്കെ, വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.